ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. അതുപോലെ ഇവിടെ ടൗണിൽ ഒരു എക്സ്പോ നടക്കുന്നെന്ന് കേട്ടു. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാൻ വേണ്ടിയാണ് പോകുന്നത്. സോ ഇവിടെ ഫ്രണ്ടിൽ കൊന്ന പൂത്ത് നിന്നതാ ഗൈസ്. ഇത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ചെറി ബ്ലൗസ് ഓർമ്മ വരും. എക്സ്പോ ഉള്ള സ്ഥലത്തെത്തി, ടൗണിലെത്തി, പൊടിയടിച്ചത് ഗൈസ്. അപ്പോൾ നോക്കി നോക്കാം അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ടോന്ന്. ചിലർ പറഞ്ഞ് ഈവനിങ് ആയിരിക്കും എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കി നോക്കാം. കണ്ട് പക്ഷെ ഇപ്പൊ സ്റ്റാർട്ടായില്ല, രാത്രി മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു. റൈഡും കാര്യങ്ങളൊക്കെ ഇതെല്ലാം അവിടുത്തെ റൈഡുകളാണ് ഗൈസ്. റൈഡും ഇതിനകത്ത് പിന്നെ ഫുഡിൻ്റെതായ സ്റ്റോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അതെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈവനിങ് മാത്രമേ സ്റ്റാർട്ട് ആവുള്ളൂ. ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ ഗൈസ് അവിടെ പുതിയൊരു ബേക്കറിയുടെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ആയി. അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് കയറിയതാണ് ഗൈസ്. എക്സ്പോ വന്നിട്ട് 4 മണിക്ക് സ്റ്റാർട്ട് ആവും. അതുകൊണ്ട് ഞാൻ സ്ലൈസും ഒരു ബ്രൗണിയും വാങ്ങി. സ്റ്റാർട്ട് സ്മാർട്ട് പെസ പോയിന്റ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അവിടെയാണ്, അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഷോപ്പ് ചെയ്യാം. ഇതിപ്പോൾ പുതിയതായി തുടങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ അകമൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കയറിയതാണ് ഗൈസ്. ഇതൊരു സ്മാർട്ട് പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഗ്രോസറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാഷൻ ആക്സസറീസ് അതൊന്നുമില്ല. നല്ല സാധാരണ സ്മാർട്ട് ബസാറിനെ പോലെ തന്നെ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ മെയിൻ കയറിയത് നമ്മുടെ പി എച്ച് ചെക്കാൻ വേണ്ടി സോപ്പും കാര്യങ്ങളും ഒക്കെ നോക്കാനാണ്. ഷാമ്പൂസൊക്കെ അത്യാവശ്യമൊക്കെ കിട്ടി കുറച്ചൊക്കെ. ഗൈസ് നമ്മൾ സ്മാർട്ട് പോയിന്റിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്തത് ഇത്രയാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ കവർ എടുത്തില്ല ഗൈസ്, ഇനിയിപ്പോൾ കവർ വാങ്ങിക്കണം. ഇനി 2-3 സോപ്പും കൂടെ നോക്കാറുണ്ട്. അവിടെ ഇരുന്ന സോപ്പുകളെല്ലാം ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടത്, അപ്പം ഞാൻ അതൊന്നും എടുത്തില്ല. വെള്ളം ഈ ചെറിയ ഡെക്കറേഷൻസൊക്കെ ഇവിടുത്തെ ഫെസ്റ്റിവൽസും ഈ എക്സ്പോയും സംബന്ധിച്ചാണ് ഗൈസ്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഷോപ്പുകളുള്ള ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയ ചെറിയ സ്റ്റോളിട്ടിട്ട് ആ ഷോപ്പ് കീപ്പേഴ്സിൻ്റെ തന്നെ ഡ്രസ്സായാലും ചപ്പൽസായാലും ബാഗുകളൊക്കെ ആണെങ്കിലും അവരുടെ തന്നെ രീതിയിൽ അത് സെല്ല് ചെയ്യുകയാണ്. സാധാരണ ഈ എക്സ്പോ അല്ലെങ്കിൽ ഫെസ്റ്റിവലൊക്കെ നടത്തുമ്പോൾ വേറെ പലയിടത്തു നിന്ന് വന്ന് ഇങ്ങനെ സ്റ്റോളിട്ട് ആളുകൾ വിൽക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെയല്ല ഞാൻ കണ്ടത്. ലോക്കൽ ഷോപ്പ് കീപ്പേഴ്സിന് ഒരു ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലൊരു കൺസെപ്റ്റ് കൂടിയായിരുന്നു. അത് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ കൂടുതലും ഇങ്ങനെ ബാഗും മാറ്റുകളും കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സും ടോയ്സസ് ഉണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസ് വേണമെങ്കിൽ അത് ബേക്കറിയുടെ ഫ്രണ്ടിലാണ് അവരത് വെച്ചിരുന്നത്. അവിടെ റഷായതുകൊണ്ട് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. കൂടുതലും എനിക്ക് കാണാൻ കഴിഞ്ഞ ഇങ്ങനത്തെ ബാഗും പേഴ്സും ഡ്രസ്സുകളുടെയാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഡ്രസ്സും ഈ ഫാഷൻ ഭയങ്കര ക്രേസാണ്. അപ്പോൾ അത് കൂടുതൽ എല്ലായിടവും അതുണ്ട്. നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചും കൂടി ട്രെൻഡിയാണ് ഡ്രസ്സുകളും ഫാഷൻ്റെ കാര്യത്തിൽ. ഇങ്ങനെ വാച്ചുകളൊക്കെ കാണാൻ സാധിച്ചു. പിന്നെ ബലൂൺസ് ഉണ്ട് ഗൈസ്. ഇതുപോലെ പിന്നെ കൂടുതൽ കുറേ ബാഗിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു, ടോയ്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പുറത്തോട്ട് പോകുന്തോറും വഴി കുറവായതുകൊണ്ട് തന്നെ എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ കട്ടാക്കി ഗൈസ്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ഹൽവാസ് കണ്ടു ഗൈസ്. ഇതൊരു ബേക്കറിയുടെ ഫ്രണ്ടിലാണ് അവരിത് വെക്കുന്നത്. പലതരം ഇങ്ങനെ ഹൽവാസ് ഗൈസ്. ആ എക്സ്പോയുടെ റൈഡും കാര്യങ്ങളൊക്കെ 7 മണിക്കേ തുറക്കും. അതിനകത്തുള്ള സ്റ്റാളുകളൊക്കെ 4 മണിക്കും. പിന്നെ അത്ര സമയം നിന്നില്ല. പിന്നെ പുറത്തൊക്കെ കുറേ സ്റ്റാളുകളുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇല്ല ചുക്കുർത്തക്കേട് കാണിച്ചിട്ട് പോവുമോ? എന്നെ വന്ന് തന്ത്രം ഉണ്ടാക്കിയിട്ട് പോയതാണ് ഗൈസ് അമ്മ വിളിച്ച്. അപ്പോൾ ഇത് ആണ് നമ്മൾ വാങ്ങിച്ച സാധനം. എന്തൊക്കെയാണ് ഞാൻ കാണിച്ചുതരാം. ആദ്യം ഇത് ബിഗ് ബസ് സ്മാർട്ട് ബസാറിൽ നിന്ന് വാങ്ങിച്ച ഒരു പ്രില്ലിൻ്റെ സാഷറ്റ് പാക്കറ്റാണ് ഗൈസ്. അപ്പോൾ ഇത് ആരോ ഒരാൾ പി എച്ച് വേണം എന്ന് പറഞ്ഞിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെ ഡാബറിൻ്റെ റെഡ് പേസ്റ്റ് ആണിത്, റെഡ് പേസ്റ്റ് ഫോർ ടീത്ത് ആൻഡ് ഗം. ഇത് മാത്രം അവിടെ ഓർഗാനിക് ആയിട്ട് ഞാൻ കണ്ടുള്ളൂ, വീക്കോ ടെർമറി കണ്ടില്ല. പിന്നെ തൽക്കാലം ഞാൻ ഇതെടുത്തിട്ട് വന്നു. ചെറുത് മതി, ഇത് അങ്ങനെ ഉപയോഗിക്കില്ല, അതുകൊണ്ടാണ് ചെറുതെടുത്തത്. ഉപയോഗിച്ചു നോക്കാം. ഇതിൻ്റെ പി എച്ച് അപ്ലോഡ്. ഇത് ടൈഡിൻ്റെ ഒരു സോപ്പാണ്. പി എച്ച് ഒക്കെ ഞാൻ മേടിച്ചതാണ്. സോപ്പ് ഇപ്പം വലുതായിട്ട് എനിക്ക് ഇത്തവണ കിട്ടിയില്ല. ഇത് നിർമ്മയുടെ വേറൊരു വേറെ ഫ്ലേവറാണ് ഇതും. പിന്നെ നമ്മുടെ ക്യൂട്ടിയുടെ ജാസ്മിൻ ഫ്ലേവറും ആണ് എടുത്തത്. അതുപോലെ ഇതൊരു ഹാൻഡ് വാഷാണ് ഗൈസ്, ഗോദറേജിൻ്റെ. അപ്പോൾ ഇതിൻ്റെ പി എച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ വാങ്ങിച്ചത്
രണ്ട് ഷാംപൂ. ഇത് പി എച്ച് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് ഗായ്സ്, പക്ഷേ ഒരു ലോങ് വീഡിയോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. വേറെ രണ്ട് മൂന്നുണ്ട്. അപ്പോൾ ആ വീഡിയോക്ക് ഇനി ബാക്കി കുറച്ച് ഷാംപൂസും കൂടെ നമുക്ക് കിട്ടാനുണ്ട്. അതാണ് അത് ലേറ്റാവുന്നത്. അപ്പോൾ ഇതാണ് ഗായ്സ് ഇന്ന് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ ഒരു സ്ലൈസും ഒരു ഇതും വാങ്ങിച്ചാണ്, ഒരു ബ്രൗണി. അപ്പോൾ